എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും വിമാനയാത്രകൾ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണ്. നമ്മൾ ചെയ്തിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക ലഗേജിൻ്റെ കാര്യത്തിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുക്കുമ്പോഴാണ്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് നമ്മൾ ഇൻ്റർനാഷണൽ നിന്ന് ഡൊമസ്റ്റിക്ക് വന്നിട്ട് ഡൊമസ്റ്റിക്കിൽ നിന്നും പിന്നെ നമ്മുടെ ഹോം ടൗണിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ലഗേജിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ വരുമ്പോൾ നമ്മൾ എക്സാമ്പിളായി നമ്മൾ ബോംബെ അല്ലെങ്കിൽ ഡൽഹി ചൂസ് ചെയ്തു. അതിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് ഡൊമസ്റ്റിക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ നമുക്ക് 2 പീസ് 46 കിലോ അല്ലെങ്കിൽ 30 കിലോ 35 കിലോ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക്കിലേക്ക് വരുമ്പോൾ എയർ ഇന്ത്യ നമുക്ക് 25 കിലോയും ഇൻഡിഗോ 15 കിലോയുമാണ് നമുക്ക് അലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭീമമായിട്ടുള്ള തുക നമ്മളവിടെ അടയ്ക്കേണ്ടി വരും. എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത്രയും പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻഡിഗോ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫർ തരുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 1 കിലോയ്ക്ക് 100 രൂപ അടച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾ 6 മണിക്കൂർ മുമ്പ് നിങ്ങൾ ആ ഒരു ലഗേജ് ബുക്ക് ചെയ്തിരിക്കണം. 48 മണിക്കൂറിനകത്തായിരിക്കണം നിങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ടാവുന്നത്. പിന്നെ എയർപോർട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ആ ചെക്ക് ഇൻ സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് കാണിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പിന്നെ ഇൻഡിഗോയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അപ്ഡേറ്റ് അല്ലാത്ത പ്രൈസ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനായി ക്രോം ഓപ്പൺ ചെയ്യുക, അതിലേക്ക് ഇൻഡിഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിളിലൊരു പേജ് ഓപ്പണായി വരും. ആ പേജിൽ ഇൻഡിഗോയുടെ ബുക്കിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. അതിലേക്ക് മാനേജ് ബുക്കിംഗ് എന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ എഡിറ്റ് ബുക്കിംഗ് കൊടുക്കുക. ആ എഡിറ്റ് ബുക്കിങ്ങിൽ നമ്മുടെ PNR നമ്പറും അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐഡിയും കൊടുക്കുക. എന്നിട്ട് ആ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബുക്കിംഗ് ചെയ്ത ഡീറ്റെയിൽസ്, PNR നമ്പർ, ബുക്കിംഗ് ചെയ്ത ഡീറ്റെയിൽസ് ഇതെല്ലാം കാണും. അതിൽ മോഡിഫൈ, 6 ഇയേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇതുണ്ടാകും. അതിൽ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിനകത്ത് അടുത്ത 6 ഇയേഴ്സ് ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മുടെ ലഗേജ് ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്താണ് ഉള്ളത്. അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ആഡ് സ്നാക്സ് ഓർ ബാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുതിയൊരു പേജ് ഓപ്പണായി വരും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ലോസ്റ്റ് ബാഗേജ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് എക്സസ് ബാഗേജ്, ആൾറെഡി ഞാനത് 30 കിലോയ്ക്ക് 3000 രൂപയും പിന്നെ ഒരു ബാഗേജിന് എക്സ്ട്രാ 900 രൂപയും വെച്ച് 3900 രൂപ ഞാൻ അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനും പറ്റുന്നതാണ്. അപ്പോൾ ഇനി അതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെ നമ്മുടെ അതിനകത്ത് എക്സ്ട്രാ നമ്മൾ സെക്യൂരിറ്റി എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ചോദിക്കും, നിങ്ങൾ കാർഡാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ആൾറെഡി ഞാൻ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇത് ഓപ്പണായിട്ട് വരും. ഇങ്ങനെ പേജ് ഓപ്പണായിട്ട് വരും. അതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര കിലോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും എവിടം തൊട്ട് എവിടം വരെയാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതെന്നും ടോട്ടൽ ലഗേജിനും എൻ്റെ ടിക്കറ്റും കൂടെ എത്ര രൂപ പേ ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പേജിൽ തന്നെ കാണിക്കും. അതിൽ നമ്മൾ ലഗേജിന് ബുക്ക് ചെയ്തത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണിക്കും. അതിനകത്ത് അഡീഷണൽ ബാഗ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ കണക്റ്റിംഗ് കണക്ഷൻ ബാഗേജ് 30 കിലോ. അപ്പോൾ ടോട്ടൽ നമ്മൾ ലഗേജ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണിത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്നിൽ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ 1 കിലോയ്ക്ക് 100 രൂപ വെച്ച് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, ഈ ഇതുവരെ ഇൻഫർമേഷൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.